നമസ്തേ. ഇന്ന് 2020 ആരംഭിക്കുകയാണ്. ഈ 2020 വർഷം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറിന്റെ നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം. 2020 ജനുവരി 31 വരെയുള്ള ഫലങ്ങൾ. പല കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 2020 ജനുവരി 31 വരെയുള്ള സമയം. ഇവരുടെ 4 ഭാവത്തിൽ സർപ്പവും 9 ചൊവ്വയും 10 ബുധൻ, രവി, ശനി, വ്യാഴം, കേതു എന്നിവരും 11 ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്നീ ഗ്രഹങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിന്റെ ഗ്രഹമാറ്റങ്ങൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അതും അതിലെ അത് വരുമ്പോൾ വേദാദി ദോഷങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഫല നിരൂപണം നടത്തിയിട്ടുള്ളത്. പലപ്പോഴും എല്ലാത്തിനും ശുഭകാര്യങ്ങൾ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന കാര്യമല്ല. ഒരേ നാടുകാരിൽ തന്നെ ചില കാര്യങ്ങളിൽ ശുഭത്വം അനുഭവിക്കുമ്പോൾ അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ അശുഭത്വവും അനുഭവിക്കുന്ന യോഗങ്ങൾ നക്ഷത്രഫലങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ വരുന്നത് കൊണ്ട് ശുഭവും അശുഭവും പറയാതിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ശുഭം മാത്രം പറയുക അല്ലെങ്കിൽ അശുഭം മാത്രം പറയുക എന്ന കാര്യങ്ങൾ ഒരിക്കലും സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. അത് ഞാൻ ഈ പറയുന്ന അർത്ഥം മനസ്സിലാക്കി വേണം. കാരണം ജ്യോതിഷം എന്ന് പറഞ്ഞാല് അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ദോഷഫലങ്ങളൊക്കെ ഉള്ളെടുത്ത് ആ ദോഷങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് ദോഷഫലങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ അനുഭവിക്കുന്ന രീതിയിലുള്ള ആ ഫലങ്ങൾ അങ്ങനെ തന്നെ എന്റെ കാഴ്ചപ്പാടിൽ ഈ നക്ഷത്രക്കാർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളെ ഒരു മറയുമില്ലാതെ അങ്ങനെ തന്നെ പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി എല്ലാവരും ഇതിനെ സമീപിക്കണം. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. എന്നാൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളില് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ഭക്ഷണപ്രിയരായിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഒന്നൊരു ശ്രദ്ധ കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. തൊഴിൽ സംബന്ധമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ജനുവരി 31 വരെ. പുതിയ തൊഴിൽ പ്രവേശിക്കുവാനും ഈ സമയത്ത് അവസരം കിട്ടും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള ഒരു സാധ്യത ഈ നാടുകാർക്കുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പൊതുവെ ഈ സമയം ഈ നാടുകാർക്ക് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിലും പൊതുവെ അനുകൂലമാണ്. ബാങ്ക് ലോൺ മുതലായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഈ സമയം അനുകൂലമാണ്. അതേപോലെ മറ്റുള്ളവരിൽ നിന്നും ചില സഹായങ്ങളൊക്കെ അപ്രതീക്ഷിതമായി കിട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ധനപരമായ കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്നാൽ കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും അതുമൂലം പൊതുവെ ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. മക്കളിൽ നിന്നും പൊതുവെ നല്ല അനുഭവവും ആയിരിക്കും ഉണ്ടാകുക. അഭിമാനകരമായ ചില പ്രവർത്തനങ്ങളെല്ലാം മക്കളിൽ നിന്നുണ്ടാകുന്നത് മനസ്സിന് സന്തോഷം നൽകും. മാതാപിതാക്കളിൽ നിന്നും വളരെ നല്ല ഒരു സമീപനമായിരിക്കും ഈ നാളുകാർക്ക് ലഭിക്കുക. സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഈ നാളുകാർക്കുള്ളതുകൊണ്ട് മീനക്കൂറുകാർക്കുള്ളതുകൊണ്ട് അങ്ങനെ ഉള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഗൃഹ നിർമ്മാണമൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാൻ അനുകൂലമായ ഒരു സമയമാണ്. വിവാഹപ്രായമായവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം ആലോചിക്കുന്നതിനും ഈ നാടുകാർക്ക് അനുകൂലമായ സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവസരം ഈ സമയത്ത് വന്നു ചേരും. അത് നല്ലതുപോലെ വിനിയോഗിക്കുവാൻ അവർ മനസ്സ് വച്ചാൽ അത് അനുഭവവേദ്യമാകുകയും ചെയ്യും. നിയമരംഗത്തുള്ളവർക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വക്കീലന്മാർ, അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ അങ്ങനെ നിയമ
പലരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ജനുവരി 14 ശേഷം അത്ര അനുകൂലമായ ഒരു സമയം അല്ല. ജനുവരി 14 വരെ ഈ നാടുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. ഇത് ഒരു നാളിനെ ആസ്പദമാക്കിയുള്ളതാണ്. ചന്ദ്രാധിഷ്ഠിത രാശിയുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഈ പറയുന്നത്. ആരുടെയും ജാതക ഫലമല്ല ഈ പറയുന്നത്. വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുക, അല്ലെങ്കിൽ ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വച്ച് ഗ്രഹനിലയൊക്കെ ഉണ്ടാക്കി അത് പരിശോധിച്ച് പറഞ്ഞാലാണ് ഒരാളുടെ വ്യക്തിപരമായ ഫലങ്ങളാകുകയുള്ളൂ. പൊതുവെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളവരെല്ലാം അവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പുതുവർഷം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്തേ.